welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും തുണി അലക്കണോ മരം കയറണോ വണ്ടി കഴുകണോ വണ്ടി അലക്കണോ എന്തെങ്കിലും പരിപാടി ചെയ്യണോ എന്തെങ്കിലും പരിപാടി ചെയ്യണോ നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട് ഇതേപോലെ ബ്യൂട്ടി ടിപ്സിൽ ഒരു പെൺകുട്ടി ഉണ്ട് ഇതേപോലെ മരം കയറാനും മല കയറാനും എല്ലാത്തിലും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് നമുക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോ ഇന്നത്തെ റിയാക്ഷനിലേക്ക് ചെയ്യാമ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടുവാ. അപ്പം ഒരു തത്തേനെ കണ്ടോ? അയ്യോ, രണ്ട് തത്തകൾ ഉണ്ട്, മൂന്ന് തത്തകൾ, നാല് തത്തമ്മ പാല് കുടിക്കുവോ? അതാണോ ചേച്ചി തത്ത? ഒരു പാട്ട് പാടിയേട്ടെ, പാട്ട് കേട്ടെ. അരിപ്പോം തിരിപ്പം കോതളം മംഗള പരിപ്പം പന്ത്രണ്ടാനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം പള്ളിക്കെന്തിനു പോയി അമോളെ അരക്കല്ല ചരക്കല് നന്നായി വെള്ളം കാച്ചി കുടിച്ച അരക്കല്ല ചരക്കല്ലേ ചരക്കൊന്നും അല്ല ചരക്കൊന്നുമല്ല അരിപ്പോം തിരിപ്പോം കോതള മംഗള പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം പള്ളിക്കെന്തിനു പോയി അമോളെ അരക്കല്ല ചരക്കല് നന്നായി വെള്ളം കാച്ചിക്കുടിച്ചവളെ തുമ്പപ്പൂ അരക്കല്ല ചരക്കല്ല് നന്നായി വെള്ളം കാച്ചി കുടിപ്പിച്ചവളെ കുടിച്ചവളെ എന്നല്ല കുടിപ്പിച്ചവളെ അത് നമ്മളെ കുടിപ്പിച്ചിട്ടല്ലോ വേറെ ആരൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി കൂട്ടിയിട്ട തടിമരം എടുക്കാൻ പോവുകയാണ് അത്യാവശ്യം ഒരു കുറച്ച് തടി കിടപ്പുണ്ട് അഞ്ചാറ് കഷ്ണം ഉടപ്പുണ്ട് ചരക്ക് തടിയെടുക്കുന്നതാണ് അടുത്ത സീൻ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാറ്റാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതാണ് കേട്ടോ ആക്ച്വലി ഇതാ ഇതാണ് തടിമരങ്ങൾ വലുതാണ് ആ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട് മരങ്ങൾ അത്യാവശ്യം തെങ്ങ് പ്ലാവ് എല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എനിക്ക് അറിയില്ല എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പേരൊന്നും അറിയില്ല അപ്പം ഞാനിത് മാറ്റാൻ നോക്കട്ടെ ഇതിൻ്റെ രീതിയിൽ പിടുത്തം വന്നില്ല ട്രൈ ചെയ്യാൻ പോകുന്നത് മൈക്ക് ഇവിടെ ഇങ്ങനെ പൊക്കി എടുത്ത് അടി രണ്ടുണ്ടോ ആ ഓക്കെ ആ അത് മാറ്റി വെക്കുന്നത് നല്ലതാ മൈക്ക് വെച്ചാൽ പരിപാടി നടക്കത്തില്ല സൗണ്ടൊക്കെ എക്സ്ട്രാ വരും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കേട്ടോ വൺ മിനിറ്റ് വെയിറ്റ് വെയിറ്റ് നമ്മൾ ഈ സീനൊന്നും വിടരുത് ഈ ജസ്റ്റ് വൺ മിനിറ്റ് പിന്നെ നടന്നു പോകുന്ന ചെലങ്കട സമുദ്രം കിട്ടില്ലേ ഏതോ ആന പോകുന്നതാണ് കൊണ്ട് അതൊക്കെ കാണണം അതൊക്കെ അതിന് കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കേണ്ട പോസ്റ്റോ പിന്നെ അല്ലാത്തിനാ ചേച്ചി ഇത്ര സമയം കളഞ്ഞ് ഈ മെനക്കെട്ടി വീഡിയോ ചെയ്യുന്നതിനാ പിന്നെ ആ അത് അത് ശരിയല്ല അത് ശരിയല്ല അത് കൊച്ചു തടി അതാ തന്നെ ഒത്തിരി ഒരുപാട് പൊങ്ങി കിടക്കും ഒത്തിരി കൂടെ താന്ന് കിടക്കുന്നത് എടുക്കാൻ നോക്ക് എന്നാലല്ലേ അത് കാണുന്നവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഇച്ചിരി കൂടെ ഗായ്സ് ചെറിയ തടി ഗായ്സ് ആ ആ ഇത് മേളിൽ ഇരിക്കുന്ന തടി ഗായ്സ് ഇതൊന്നും നമ്മൾ കാണട്ടോ നമുക്ക് ഇച്ചിരി അടിയിൽ ഇരിക്കുന്ന തടി എടുക്കുന്നത് കാണിക്കൂ കണ്ടു കാണാനെന്തോ ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് അവരിത് മാറ്റിയിട്ടുണ്ട് ചേച്ചിക്ക് പേടിയാവുന്നു ഗ്യാസ് ഇതൊന്നും കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് പേടിയാവുന്നു ഗ്യാസ് പേടി എല്ലാത്തിനകത്ത് ഏതോ ഒരു ചെറിയ മോഡലിംഗ് ഉണ്ട് കേട്ടോ അതാണ് ചേച്ചി തിരുപ്പി വന്നാച്ചി തിരുപ്പി വന്നാച്ചി ആ നല്ല എറുമ്പുണ്ട് കാണാൻ നല്ല സുഖമുണ്ട് നല്ല കോണാനുണ്ടെന്നോ ഓ ചോണൻ ചേച്ചി വ്യക്തമായിട്ട് പറ ചേച്ചിയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ വേറെ എന്തൊക്കെ വിചാരിക്കൂ ചോണാനുണ്ടെന്നോ കോണാനുണ്ടെന്നൊക്കെ ഞാൻ കേട്ടത് ചോണനുറുമ്പ് വ്യക്തമായി ശക്തമായി പറയൂ ചോണാനുറുമ്പ് ആ ഉറുമ്പ് കയ്യിൽ മാത്രമേ കടിച്ചുള്ളൂ ചേച്ചി അത് ഇപ്പോൾ പോരാ പോരാ വെയിറ്റ് ഉള്ളത് വേണം ഇച്ചിരി വെയിറ്റ് ഉള്ളതുണ്ടെങ്കിൽ ശരിയാവും വെയിറ്റ് കുറഞ്ഞൊന്നും ഇവിടെ എടുക്കത്തില്ല അമ്മ കണ്ടിട്ടല്ലേ വെയിറ്റ് വേണം വെയിറ്റ് 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 ഇതിനൊക്കെ വെയിറ്റ് ഉണ്ട്
എന്തുവാടായത്? ആ കൊള്ളാം എന്തായാലും. എനിക്ക് വെയിറ്റ് ഉണ്ടോന്ന് സെറ്റ് പക്ഷെ ഉണങ്ങി തരുത്തതായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. വെയിറ്റ് നമുക്ക് തോന്നിക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയതായതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ വെയിറ്റ്. ആ രീതിയിൽ അങ്ങനെ തോന്നിക്കില്ല കേട്ടോ. ഇഷ്ടം പോലെ അത് കിട്ടുന്നില്ല. ആ മൈക്ക് ഇപ്പൊ എടുത്ത് വെച്ചപ്പോഴോ കറക്റ്റ് വോയിസിന് ക്ലാരിറ്റി ഉള്ളത്. അതും സംതിങ് കുറച്ച് നമുക്ക് സ്പെഷ്യൽ സൗണ്ട്സ് ഒക്കെ മിസ്സായി കൊണ്ടിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ സൗണ്ട്സ് എല്ലാം ഒന്നും വിടാതെ കിട്ടുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് പൊള്ളയായിട്ടുള്ള കണ്ടപ്പോ ഞങ്ങൾക്കും തോന്നി പൊള്ളയാണെന്ന്. കുറച്ച് വെച്ചുകെട്ടൊക്കെ വെച്ച് എന്തൊക്കെ പൊള്ളയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ പറ്റിക്ക. ചേച്ചി എന്തായാലും കൊള്ളാം, ചാനലൊക്കെ വളർത്തുന്നുണ്ട്, എങ്ങനെയായാലും വളർത്തുന്നുണ്ട്, മാനമ്പറ്റായാലും വളർത്തുന്നുണ്ട്, അതിൽ വിഷയമില്ല. തടിമരങ്ങളാണ് കേട്ടോ, ഭയങ്കര പൊള്ളയായിട്ടുള്ള തടിമരങ്ങളാണ് ഉണ്ടോ. നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് ഇതൊക്കെ കേട്ടോ. പുഷപ്പൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പുഷപ്പല്ല, ചേച്ചിക്ക് പുഷപ്പൊക്കെ അടിക്കാമല്ലോ, പിന്നെന്താ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം കേട്ടോ. നല്ലതാണ് കേട്ടോ, സത്യമായിട്ട് പറയാ കേട്ടോ. നല്ലതാ ചേച്ചി ചെയ്യുന്നതും, നല്ലതാ ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നതും, നല്ലതാ കേട്ടാ. നല്ല ഹെവി ആയിട്ടുണ്ട്, ഹെവി. നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓ ഭയങ്കര വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ല, അടക്കും. ഭയങ്കര വെയിറ്റ് ഉണ്ടോ? ഓ ഇതൊന്നും കിട്ടില്ല ഗൈസ്, ഒന്നും കിട്ടത്തില്ല. ചേച്ചി മരം കയറാനും തടി എടുക്കാനും എല്ലാം ബെസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഒന്നും എടുക്കത്തില്ല. ഗൈസ് എനിക്കതൊന്നും തൊടാൻ പറ്റത്തില്ല ഗൈസ്, എനിക്ക് ഇച്ചിരി കൂടെ ചെറിയ സാധനം വേണം ഗൈസ്. വലിയ സാധനം ഇടയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്, അത് പറ്റത്തില്ല ഗൈസ്. ഉണങ്ങി 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 എങ്ങോട്ട് ഉണങ്ങാനില്ല. ഓക്കെ, അർച്ചും ചോണന കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചോണന. അങ്ങോട്ട് അടുക്കാൻ തന്നെ പറ്റുന്നില്ല. ഓ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ചോണൻ എന്ന് പറയുമ്പോ. നമ്മളാരും ചോണനെ കണ്ടിട്ടില്ല, ചേച്ചി ചോണനെ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. ചോണ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല. ആകാംക്ഷയോടെ ചോണൻ കാണാനിരിക്കുന്നു. കാണുന്നുണ്ടോ? കണ്ടോ, നിറച്ചും ചോണൻ, എല്ലാരും കണ്ടോ? ആ ഒരു കണ്ണു ഉണ്ടല്ലോ, ആ നിറച്ചും ചോണന, കണ്ടോ നിറച്ചും ചോണൻ. നല്ല ചോണനുണ്ട്. അയ്യോ ചേച്ചി കുഴഞ്ഞു, ചേച്ചി കുഴഞ്ഞു, ചേച്ചി കുഴഞ്ഞു. ഇനി എനിക്കിത് കാണാൻ വയ്യ, ചേച്ചി കുഴഞ്ഞു. ചേച്ചിയുടെ അവസാനം വന്നൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയത് ചേച്ചിയും പാഡുമരവും, അല്ല പടുമരവും, പാഡുമരവും അല്ല കേട്ടോ പടുമരവും. എന്തരോ എന്തോ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് റിയാക്ട് ചെയ്യാൻ തോന്നി. ചേച്ചി എന്തായാലും കൊള്ളാം, ചേച്ചിയുടെ അഭിനയവും ചേച്ചിയുടെ എക്സ്പ്രഷനും ചേച്ചിയുടെ സൗണ്ട്സ്, മെയിനായിട്ട് വരുന്ന ചേച്ചിയുടെ സൗണ്ട്, ഈ സൗണ്ടൊക്കെ ഹെവി സൗണ്ടാണ് ചേച്ചി. ഇതൊക്കെ നമുക്ക് മലയാള സിനിമയിൽ, മലയാള സിനിമയിൽ ഇനി പിൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും ചേച്ചി ക്ലച്ച് പിടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൊല്ലത്തായിരുന്നെങ്കിൽ ഈ സിനിമയൊക്കെ എസ് എം ബിയിലായിരുന്നു ഓടുന്നത്, പക്ഷേ ഇപ്പോൾ ആ തിയേറ്റർ ഇല്ല, കുഴപ്പമില്ല. നിർഭാഗ്യം വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ഓടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കയറി കാണാൻ പറ്റും. ബ്യൂട്ടി ടിപ്സ് അഞ്ജിഥ നായർ, അങ്ങനെ കണ്ട പെണ്ണിൻ്റെ പേര് കേട്ടോ. ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് അഞ്ജിഥ എ നായർ അറിയായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും, നേരത്തെ അറിയാമായിരിക്കും. ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ചേച്ചി. ചേച്ചിയുടെ മെയിൻ സമ്പാദ്യ വഴി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ്, ഞാനിപ്പോൾ ജട്ടി ഇടാൻ പോവുകയാണ്, ഞാനിപ്പോൾ വണ്ടി കഴുകാൻ പോവുകയാണ്, ഞാൻ മരം കയറാൻ പോവുകയാണ്, അണ്ണാൻ്റെ സാധനം പിടിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ കണ്ടൻറ്റ്, ഹെവി കണ്ടൻറ്റാണ്. ഇത് കാണാൻ ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് ആരാധകരുണ്ട് ചേച്ചിക്ക്, ഒരുപാട് വരുമാനമൊക്കെ ചേച്ചിക്ക് പല പല സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം, മാനം പറ്റിയാലും കുടുംബം പോറ്റണം എന്ന് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാലും ചേച്ചി കാണിക്കുന്നുണ്ട്, നൈസായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. തെറ്റു പറയാൻ പറ്റത്തില്ല, സ്വന്തം ജീവിതം എന്ത് പുക്കൃത്തരം വേണേലും കാണിക്കാം. അതിനകത്ത് ആരും ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ നീ ആരുടെ മൈര് നിനക്ക് വേണേൽ ചോദിക്കാം, ഞാൻ ആരുമല്ല. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ചേച്ചിയുടെ ചേച്ചിയുടെ വെറൈറ്റി വീഡിയോസ് ഉണ്ട്, വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ വരുന്നത് ഇത് വെറും തുടക്കം മാത്രമായിരിക്കും ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പുതിയ